പക്ഷേ അതിരുകടന്ന് കണ്ണ് സംസാരിക്കാൻ പാടില്ല കൂട്ടുകാരാ. നീയും അവനും മറ്റൊക്കെ ബെഡ്റൂമിൽ താമസിക്കുമ്പോ, നീയും നിന്റെ കൂട്ടുകാരനും ഒരുമിച്ച് റൂമിന്റെ കത്ത് താമസിക്കുമ്പോ, ആ കൂട്ടുകാരന്റെ ശരീരത്തിലെ ആരോഗ്യം കണ്ടി നീ അത്ഭുതപ്പെട്ട് വന്നു. പക്ഷേ അത് ഒരിക്കലുള്ള പിന്നെ മുമ്പിൽ ഭാര്യയുടെ മുമ്പ് നീ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ, അങ്ങനെ പറഞ്ഞു കൊടുത്താൽ പെണ്ണിന്റെ മനസ്സിലേക്ക് ചെറിയൊരു ചാഞ്ചാട്ട് കൊടുക്കുമെന്നാണ്. പെണ്ണിനെ പറഞ്ഞിട്ട് കാര്യമില്ല, സഹോദരിമാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ മനസ്സിലേക്ക് ഇബ്ലീസിൽ അനത്തുള്ളാഹി ചെറിയൊരു ചാഞ്ചാട്ടം നൽകുമെന്നാ. അങ്ങനെ ചെറിയൊരു ചാഞ്ചാട്ടം കൊടുത്തു കഴിഞ്ഞാൽ പഠിപ്പിക്കുമ്പോ അല്ലാഹുവേ അല്ലാഹുവേ അതിന്റെ ഗൗരവം അറിയാത്തത് കണ്ടല്ലേ, അതിന്റെ ഗൗരവം അറിയാത്തത് കണ്ടല്ലേ കൂട്ടുകാരന്റെ കൂടെ പ്രിയപ്പെട്ടവരെ ഒളിച്ചോടി പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്റെ കൂടെ, എന്റെ പ്രിയപ്പെട്ടവളായ ഭാര്യ, സമ്പത്ത് കണ്ട് സൗന്ദര്യം കണ്ട് ആരോഗ്യം കണ്ട് സാമർത്ഥ്യം കണ്ട് കൂട്ടുകാരന്റെ കൂടെ ഒളിച്ചോടി പോകാന് കാരണമെന്താണ്? അതിന് കാരണം നിങ്ങൾ തന്നെയാണ് ചെറുപ്പക്കാരാ. അതിന് കാരണം നിങ്ങളുടെ ഈ വാക്ക് തന്നെയാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് അവസാനിപ്പിച്ചിട്ടില്ല ഓരോ ചെറുപ്പക്കാരോട് മുത്തു റസൂലുള്ളവി പോയെന്ന് പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരിക്കലും നിങ്ങളെ കൂട്ടുകാരൻ സൗന്ദര്യത്തെ കുറച്ച് നിങ്ങളെ ഭർത്താവിനോട് പറഞ്ഞു പോവല്ലേ മോളെ, ഒരിക്കലും നിങ്ങളെ കൂട്ടുകാരിയുടെ മഹത്വത്തെ കുറിച്ചിട്ട്, നിങ്ങളെ കൂട്ടുകാരിയുടെ ആരോഗ്യത്തെ കുറിച്ചിട്ട്, നിങ്ങളെ കൂട്ടുകാരുടെ സമ്പത്തിനെ കുറിച്ചിട്ട്, നിങ്ങളെ കൂട്ടുകാരുടെ സാമർത്ഥ്യത്തെ കുറിച്ചിട്ട് ഒരിക്കലും 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 മമിതമായിട്ട് എന്റെ ഭർത്താവിനോട് നീ പറഞ്ഞു പോവല്ലേ മോളെ. നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോ ഒരുമിച്ച് ഒരു ലോഡ്ജിൽ താമസിച്ച നിന്റെ കൂട്ടുകാരിയാണ്, അതല്ലെങ്കിൽ അതല്ലെങ്കിൽ നിന്നെ അടുത്തറിയും ഒരു കൂട്ടുകാരിയാണ്, നിന്റെ എല്ലാം അറിയും കൂട്ടുകാരിയാണ്, നിന്റെ എല്ലാം അറിയും കൂട്ടുകാരിയാണ്, നിന്റെ എല്ലാം 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 അറിയും കൂട്ടുകാരിയാണ്, ശരിയാണ്. അവൾക്ക് അവളെ കുറിച്ച് എല്ലാം അറിയാം, അവളെ സമ്പത്തിനെ കുറിച്ചറിയാം, അവളെ സൗന്ദര്യത്തെ കുറിച്ചറിയാം, അവളുടെ ഭംഗിയെ കുറിച്ചറിയാം, അവളുടെ പഠനങ്ങളെ കുറിച്ചറിയാം. അവൾക്ക് അല്ലാഹു നൽകിയ കഴിവുകളെ, അവൾക്ക് അല്ലാഹു നൽകിയ സാമർത്ഥ്യങ്ങളെല്ലാം നിനക്കറിയാം മോളെ. ആ കൂട്ടുകാരിയുടെ കഴിവിനെ, ആ കൂട്ടുകാരിയുടെ മനോഹരമായ മനോഹരമായ ഭംഗിയെ ഒരിക്കലും മറികടക്കാതിരുന്നുകൊണ്ട് അമിതമായി വാചാലനായി പറയരുതെന്നേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെങ്ങളെ നിങ്ങളും പറയും, ഉസ്താദേ എന്റെ ഭർത്താവ് അങ്ങനെയൊന്നുമല്ല, അത് ആരും അങ്ങനെയാകുന്നില്ല, പക്ഷേ സാഹചര്യങ്ങൾ അങ്ങോട്ട് എത്തിപ്പെടുകയാണ്. ഇബ്ലീസ് ലാനത്തുല്ലാഹിലേക്ക് ഹൃദയാതിരത്തിന്റെ അകത്ത് വർദ്ധിച്ചുകൊണ്ട്, ഇബ്ലീസ് ലാനത്തുല്ലാഹിലേക്ക് ഹൃദയത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് മനുഷ്യന്റെ ചിന്തകളെ വികാരത്തിന്റെ ലോകത്തേക്ക് വലിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ വാക്കുകൾ അതിനൊരു കാരണമാവരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ പറയാ സംഗതിയൊക്കെ ശരിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് പറയാം, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ അമിതമായിട്ട് പറയരുത്, എനക്ക് കേക്കണം എന്റെ കൂടെ പഠിച്ചൊരു പാത്തമ്മ ഉണ്ടായിരുന്നു, അല്ലാ ഓളച്ചുറക്കിങ്ങട്ട് പറയണെങ്കിൽ അല്ലാഹുവേ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങും തുടങ്ങും അല്ലാ. അപ്പൊ ഇവരെ മനസ്സിലായി മനസ്സിലായി ഇജി നേരത്തെ പറഞ്ഞ പാച്ചുമല്ലേ, അതെ എവിടെ പിന്നെ തുടങ്ങും. നമ്മള് പാവത്തൊന്നും അറിയാതെ നമ്മളെ എങ്ങനെ പറഞ്ഞെടുക്കും?
പക്ഷേ അവിടെയാണ് അതുകൊണ്ടാണല്ലോ പലപ്പോഴും പലപ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടുകാരിയുടെ മുന്നിൽ ഭർത്താവിനെ ശയിപ്പിക്കാൻ വേണ്ടി കൂട്ടുകാരിയുടെ മുമ്പിൽ ഭർത്താവിനെ മറകൊടുക്കാത്ത ഭാര്യമാരുണ്ട്. എത്ര ആളുകളാണ് അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയും എന്റെ ഇക്കാല സ്വഭാവം ഒന്ന് നന്നായി കിട്ടാൻ ദുആ ചെയ്യണേ, എന്റെ ഇക്കയുടെ സ്വഭാവം നന്നാവാൻ ദുആരിക്കണമെന്ന് പലരും പറയാറുണ്ട്. എന്റെ ഇക്കാക്ക് മറ്റൊരു പെണ്ണിനോട് സ്നേഹമാണ്. എന്റെ ഇക്കയുടെ മനസ്സിൽ എന്നോട് വല്ലാത്ത ഇഷ്ടമൊന്നും പഴയ പോലെ ഇല്ല. എന്റെ ഇക്കയുടെ മനസ്സിൽ മറ്റൊരു പെണ്ണുമായി അടുപ്പത്തിലാണ്. പെങ്ങളെ പലരുടെയും ജീവിതം അമതാളത്തിലാവാറിയല്ലേ. പലപ്പോഴും നമ്മളത് ചിന്തിച്ചിട്ടുണ്ട്. എല്ലാവരെയും കുറ്റപ്പെടുത്തുകയില്ല, എല്ലാവരെയും ഒരാളെ കുറ്റപ്പെടുത്തി ഞാൻ സംസാരിക്കുന്നില്ല. കാലഘട്ടം കേൾക്കുന്ന പ്രഭാഷണമാണ്, കാലഘട്ടം മനസ്സിലാക്കുന്ന ഹദീസാണ്. കാലഘട്ടത്തിന്റെ യുവതയുമാകൾ നമ്മളടക്കം മുഴുവൻ ആളുകളും ഹൃദയത്തെ വിഷയമാണ്. പലപ്പോഴും നമ്മൾ സ്നേഹം അധികരിച്ചു കഴിഞ്ഞാൽ പറയുന്ന വാക്കുകൾക്ക് എനിക്കില്ലല്ലോ, സ്നേഹം കൂടുമ്പോ പറയുന്ന വാക്കുകൾക്ക് അതിരുവെക്കാറില്ലല്ലോ. കൂട്ടുകാരനെ കുറിച്ചിട്ട് ഭാര്യയോട് ഉള്ളതും ഇല്ലാത്തതുമൊക്കെ മഹത്വം പറയുമ്പോ ആ പെണ്ണിന്റെ മനസ്സ് നശിച്ചു പോവുകയാണ്. കൂട്ടുകാരാ നിങ്ങളെ കൂട്ടുകാരിയെ കുറിച്ചിട്ട് നിങ്ങളെ ഇക്കയോട് നിങ്ങളെ ഭർത്താവിനോട് അധികമായി സംസാരിച്ചു കഴിഞ്ഞാ ഭർത്താവിന്റെ മനസ്സും അറിയാതെ ആ പെണ്ണിലേക്ക് ലഭിച്ചു പോകുമെന്നാ ഭർത്താവിന്റെ മനസ്സിന് ആ ഭർത്താവിന്റെ ഹൃദയത്തിന് ആ ഭർത്താവിന്റെ ഹൃദയത്തിൽ നിന്ന് നിന്നോടുള്ള സ്നേഹം കുറയും പെണ്ണുമോളെ. ആ ഭർത്താവിന്റെ മനസ്സിൽ നിന്ന് നിന്നോടുള്ള ഇഷ്ടം കുറയും മോളെ. നിന്നോടുള്ള ഇഷ്ടത്തിൽ പകരം നിങ്ങളുടെ കൂട്ടുകാരിയുടെ ഈ മഹത്വം പറഞ്ഞു കൊടുത്ത നിങ്ങളുടെ കൂട്ടുകാരിയുണ്ടല്ലോ, ഈ പവറ പറഞ്ഞു കൊടുത്ത നിങ്ങളുടെ കൂട്ടുകാരിയുണ്ടല്ലോ, വല്ലാതെ പുകയ്ത്തി പറഞ്ഞു നിന്റെ കൂട്ടുകാരിയില്ലേ. അവളെ ഭർത്താവ് മനസ്സിന്റെ കത്തൊരു സ്ഥാനം കൊടുക്കുമ്പോളെ, അതുകൊണ്ട് നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ അങ്ങനെയാണെന്ന് നിങ്ങൾ കരുതണ്ട. എന്റെ ഭാര്യ അങ്ങനെയാണെന്നാണോ ഉസ്താദ് പറയുന്നത്? അങ്ങനെ നിങ്ങൾ ആരും മനസ്സിലാക്കണ്ട. ഇതെല്ലാം സാർവികമാണ്, ഇതെല്ലാം സാഹചര്യങ്ങളിൽ യോജിച്ചു വരുന്നതാണ്. അതിന്റെ സാഹചര്യം പോലെ മുടച്ചു കളയണമെന്ന് മുഹമ്മദ് മുസ്തഫ വഴിപോലെ നീ ഒരിക്കലുള്ള ചെറുപ്പക്കാരാ. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ, അല്ലാ ഞങ്ങളെ കാത്തു വച്ചുക്കണേ, അല്ലാ ഞങ്ങൾക്ക് കാവലനേ റബ്ബേ. കുടുംബജീവിതത്തിലുള്ള സങ്കടങ്ങളെ മാറ്റണം അല്ലാ, കുടുംബജീവിതത്തിലെ വിഷമങ്ങളെ മാറ്റണം അല്ലാ. സമീപത്തേക്ക് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാർ വന്ന സങ്കടം പറയുകയാണ്. തങ്ങളെ ഞാൻ ജീവിക്കുന്നത് തന്നെ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയായിരുന്ന തങ്ങളെ ഞാൻ ജീവിക്കുന്നത് തന്നെ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട പുന്നാര ഭാര്യ എനിക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടുന്നവളാണ്, എനിക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് സങ്കടപ്പെടുന്നവളാണ്, എനിക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് പ്രയാസപ്പെടുന്നവളാണ് തങ്ങളെ. എന്റെ ഭാര്യയില്ലാത്ത ജീവിതം എനിക്ക് ആലോചിക്കാൻ കഴിയൂല തങ്ങളെ, എന്റെ ഭാര്യയില്ലാത്ത ജീവിതം എനിക്ക് ആലോചിക്കാൻ കഴിയൂല തങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നെ വഞ്ചിച്ചു തങ്ങളെ. സമീപത്ത് വന്നിട്ട് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പരാതി പറയുകയാണ്, തങ്ങളെ ഞാൻ സ്നേഹിച്ചിരുന്ന എന്റെ ഭാര്യ, ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന എന്റെ ഭാര്യ, ഞാൻ പൊന്നുപോലെ കൊണ്ടു നടന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ, കരയുമ്പോ എല്ലാമെല്ലാം സാധിപ്പിച്ചു കൊടുത്തിരുന്ന എന്റെ ഭാര്യ, അവൾ എന്ത് പറഞ്ഞാലും അവൾക്ക് ഞാൻ വാങ്ങിക്കൊടുത്തിരുന്നു, അവൾ കരഞ്ഞാൽ ഞാൻ കണ്ണുനീര് തുളച്ചു കൊടുത്തിരുന്ന തങ്ങളെ. ആ പ്രിയപ്പെട്ട
പെട്ട ഭാര്യ എന്നെ വഞ്ചിച്ചു തങ്ങളെ, എന്നെ വഞ്ചിച്ചു പോയി തങ്ങളെ. മോനെ എന്റെ കൂടെ ജോലിയെടുക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ മോനെ, എന്റെ ഭാര്യ എന്നോടുള്ള ജീവിതം അവസാനിപ്പിച്ചിട്ട് അവന്റെ കൂടെ ഇറങ്ങിപ്പോയി തങ്ങളെ. സങ്കടം പറഞ്ഞത് ഉടനെ തന്നെ ചോദിക്കുകയാണ് മോനെ, എന്റെ ജോലി എന്താ മോനെ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, തങ്ങളെ ഞാനൊരു കച്ചവടക്കാരനാണ്, തങ്ങളെ ഒരു കച്ചവടം നടത്തി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് തങ്ങളെ, ഞാനാണ് കച്ചവടത്തിലുള്ള മുതലാളി തങ്ങളെ. അവൻ എന്റെ കച്ചവടത്ത് ജോലിയെടുക്കുന്ന കൂലിപ്പണിക്കാരൻ മാത്രമാണ് തങ്ങളെ, അവൻ എന്റെ കൂടെ കച്ചവട സ്ഥാപനത്തിൽ ജോലിയെടുക്കുന്ന ഒരു ജോലിക്കാരൻ മാത്രമാണ് തങ്ങളെ. ചോദിക്കുകയാണ് ചെറുപ്പക്കാരനെ കുറിച്ചിട്ട്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കുറിച്ചിട്ട് നീ വല്ലതും പറഞ്ഞിരുന്നോ മോനെ? ബഹുമാനപ്പെട്ടോട് ആ കച്ചവടക്കാരനായ ചെറുപ്പക്കാരൻ പറയാണ് തങ്ങളെ, അവൻ എന്റെ വിശ്വസ്തനായ പണിക്കാരനാണ്, പാതിരാ സമയത്ത് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ രാത്രി സമയമല്ലേ തങ്ങളെ, എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് ആ കച്ചവടക്കാരൻ ഞാൻ കൊണ്ടുപോകുമായിരുന്നോ? താമസിക്കാനും ഒരുക്കി കൊടുക്കുമാകളെ, എല്ലാം ഞാൻ ചെയ്ത് കൊടുക്കുമാകുന്ന തങ്ങളെ. ബഹുമാനപ്പെട്ടാവല്ല പറയുകയാ, അത് മാത്രമാണ് മോനെ, നിനക്കവിടെയാണ് പരാജയം സംഭവിച്ചത്, നീ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാകുന്ന ചെറുപ്പക്കാരാ, നീ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലാകുന്ന ചെറുപ്പക്കാരാ. കാരണം എന്താണെന്നറിയോ? നിന്റെ പെണ്ണ് നിന്റെ പണിക്കാരന്റെ കൂടെ, നിന്റെ ജോലിക്കാരന്റെ കൂടെ, നിന്റെ കൂടെ കച്ചവടത്തിൽ പോന്നിരുന്ന ജോലിക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോവാ, നീ കാരണമാണ് മോനെ. പറഞ്ഞു പോയ ആരാ? മഹാനായ സയ്യിദനാണ് ഉമർ ബിനു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവേ ഈ ചരിത്രം നമുക്ക് വലിയ പാഠമല്ലേ ചെറുപ്പക്കാരാ? ഈ ചരിത്രം നമുക്ക് വലിയ പാഠമാണ് ചെറുപ്പക്കാരാ. എന്നെ ആ ചെറുപ്പക്കാരന്റെ ഭാര്യ അവന്റെ ജോലിക്കാരന്റെ കൂടെ ഇറങ്ങി പോവാ, കാരണം എന്താണ്? അവന്റെ മഹത്വം നീ അമിതമായി പറഞ്ഞു കൊടുത്തത് കൊണ്ടല്ലേ, അവന്റെ മഹത്വം നീ അമിതമായി പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് മോനെ, അവന്റെ മഹത്വത്തെ അമിതമായി വർണ്ണിച്ച് പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് മോനെ. ഓരോ പുരുഷന്മാരെ ഓരോ ബാലമാണ് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് അല്ലാഹു പ്രമാദകർ വീണ്ടും പറഞ്ഞത്, കൂട്ടുകാരുടെ മഹത്വം കർത്താവിനോട് അമിതമായി പറയല്ല, കർത്താവിന്റെ മഹത്വം കൂട്ടുകാരനോട്, ഭർത്താവിനോട് അമിതമായി പറയല്ല, കൂട്ടുകാരന്റെ മഹത്വം പ്രിയപ്പെട്ട ഭാര്യയോട് അമിതമായി പറയല്ല. അതുകൊണ്ടല്ലേ കൂട്ടുകാരന്റെ കൂടെ ഭാര്യ ഒളിച്ചോടി പോകാൻ കാരണമെന്തെന്നറിയോ? കൂട്ടുകാരന്റെ കൂടെ പ്രിയപ്പെട്ട ഭാര്യ കറങ്ങി നടക്കാൻ കാരണമെന്തെന്നറിയോ? നമ്മൾ വിശ്വസ്തനായി കൊണ്ട് നടക്കുന്ന കൂട്ടുകാരനാണ്, നമ്മൾ നീല പോലെ കൊണ്ട് നടക്കുന്ന കൂട്ടുകാരനാണ്, നമ്മൾ നീല പോലെ കൊണ്ട് നടക്കുന്ന കൂട്ടുകാരനാണ്. എവിടെയാണ് ചെറുപ്പക്കാരാ? നമുക്ക് അപകടം സംഭവിച്ചത് എന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ വീട്ടിലില്ലാത്ത സമയത്ത് വിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരനെ വീട്ടിലേക്ക് അടുപ്പിച്ചത് നീയല്ലേ? പാപമല്ല മോനെ? അത് ഹറാമല്ല മോനെ? അത് തെറ്റല്ലേ മോനെ? ആ സമയത്ത് നമ്മൾ ചിന്തിച്ചില്ലല്ലോ, നമുക്ക് റസൂലുള്ള ഹറാമാക്കിയതാണ്, നമുക്ക് റസൂലുള്ള ഹറാമാക്കിയതാണ്, ഇത് പരിശുദ്ധമായ ദീന വിലക്കിയതാ. നിങ്ങൾ പറയുന്നത് പോലെയല്ല, എന്റെ കൂട്ടുകാരനെന്ന അങ്ങനത്തെ മനസ്സ് വരൂല, എന്റെ കൂട്ടുകാരനെന്ന അങ്ങനത്തെ മനസ്സ് വരൂല. പറയും ചെറുപ്പക്കാരാ, നമ്മളതൊക്കെ പറയും ചെറുപ്പക്കാരാ, പക്ഷേ
മനസ്സിലേക്ക് വിശാചാണ് ചിന്തകൾ കൊണ്ടു വരുന്നത്. അതിനൊരു കാരണമായിട്ട് നമ്മൾ ആക്കി തീർക്കാൻ പാടില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. പലരും പ്രയാസങ്ങൾ പറയാറുണ്ട്, പലരും കണ്ണീരോടെ സഹോദരൻ പറയാറുണ്ട്, എന്റെ കൂടെ ബിസിനസ് ചെയ്തവനാണ്, എന്റെ വാഹനത്തിൽ ഡ്രൈവറാണ്, എന്റെ വീട്ടിൽ അവനക്കൊരു അനിയനെ പോലെ സ്ഥാനം കൊടുത്താണ് സ്ഥാപേ, അവന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് സ്ഥാപേ, അവന്റെ എല്ലാ ചെയ്തു കൊടുത്തിട്ടുള്ള സ്ഥാപേ, എന്നിട്ട് പോലും അവൻ എന്നെ വഞ്ചിച്ചല്ലോ സ്ഥാപേ, എന്റെ പ്രിയപ്പെട്ടമാരി അവൻ തട്ടിക്കൊണ്ടുപോയല്ലോ കഷ്ടപ്പെട്ടുകൊണ്ട് പ്രവാസ ലോകത്തെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട മറ്റു പ്രവാസികളെ, നിങ്ങളെ വീട്ടിലേക്ക് അറിവാകണമെങ്കില്, നിങ്ങളെ വീട്ടിലേക്ക് ചുറ്റം കൊണ്ടുപോകണമെങ്കില്, അത് വീട്ടിലേക്ക് നിങ്ങളെ ഭാര്യ വീട്ടിൽ തനിച്ചാണെങ്കില്, അന്യ പുരുഷനെ തനിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പാടില്ല ചെറുപ്പക്കാരാ. ഇത് പറയുമ്പോ നമ്മള് പറയും സ്ഥാദേ, പ്രവാസി പ്രവാസിയായ എന്റെ ഭാര്യ നല്ലവനാണ്, ാണ് ഒരിക്കലും അതിലെ മാറ്റമില്ല. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്കല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, നമ്മുടെ ഭാര്യമാർക്കല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അവരെ വിഷമങ്ങളെ രോഗങ്ങളൊക്കെ അല്ലാഹുവേ മാറ്റണം. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ, ഞങ്ങൾക്ക് വേണ്ടി എല്ലാമല്ലാമെന്ന് പറയാതെ സഹിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ, ഞങ്ങളെ ഭാര്യമാർക്കിനെ സ്വർഗം കൊടുക്കണമല്ല, ഞങ്ങളെ ഭാര്യമാർക്കിനെ സ്വർഗം കൊടുക്കണേ അല്ലാ, ഞങ്ങളെ ഭാര്യമാർക്ക് ആശയത്തെ നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്, വേണ്ട പോലെ വേണ്ട ചെറുപ്പക്കാരാ, വീട്ടുബന്ധത്തിന്റെ പേര് പറഞ്ഞ് കോളേജിൽ എന്റെ കൂടെ പഠിച്ചവനാണ്, ബിസിനസ്സിൽ എന്റെ പാട്ടവാണ്, കച്ചവടത്തിൽ എന്റെ കൂടെയുള്ളവനാണ്, എല്ലാം ശരിയാണ് ചെറുപ്പക്കാരാ, അധിക വീട്ടിൽ എന്റെ വീട്ടിൽ തനിച്ചു കഴിയുന്ന എന്റെ ഭാര്യയുടെ സമീപത്തേക്ക് എന്റെ കൂട്ടുകാരനെ പറഞ്ഞവരല്ല ഹറാമാണ് മോനെ, ഹറാമാണ് മോനെ, ഇസ്ലാമിന്റെ പരിധി വിട്ട് കളിക്കുന്ന മോനെ, അത് കുടുംബ ജീവിതത്തിലെ വർക്കത്തല്ലാഹു നഷ്ടപ്പെടുത്താൻ അത് കാരണമാണ്. നമ്മൾ പറയുന്നതിന്റെ ഭാര്യ നമസ്കരിക്കുന്നവളാണ്, അതിലൊന്നും വിശ്രാന്ത തർക്കം പറയുന്നില്ല. ഹബീബിന്റെ ഹദീസാണ് ഞാൻ പറഞ്ഞു തരുന്നത്, ഉപരവരാപരാപരങ്ങൾ ചരിത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നെഞ്ചത്തെ കൈവക്കി ചിന്തിക്കണം ഉമ്മത്തെ, ഉമ്മത്തിന്റെ അപകടം സംഭവിച്ചത് എവിടെയാണെന്നറിയോ? പലപ്പോഴും കൂട്ടുകാരന്റെ കൂടെ ഭാര്യ വിളിച്ചോടി പോകാൻ കാരണം എന്താണെന്നറിയോ? നമ്മുടെ അടുക്കളയിൽ വന്ന സംഭവിച്ച പിഴവ് കാരണമാണ്, നമ്മുടെ അടുക്കൽ സംഭവിച്ച പിഴവ് കാരണമാണ്. ഇതൊക്കെ തിരുത്തേണ്ടത് നമ്മളല്ലേ, ഇതൊക്കെ തിരുത്തേണ്ടത് നമ്മളല്ലേ, ഇതൊക്കെ തിരുത്തേണ്ടത് നമ്മളല്ലേ കൂട്ടുകാരാ. അല്ലാഹുവേ, അങ്ങനത്തെ അപകടം നിങ്ങളെ കുടുംബത്തിൽ നൽകല്ല അല്ലാ, അങ്ങനത്തെ കണ്ണീരിന്റെ അവസ്ഥ നിങ്ങളെ കുടുംബത്തിൽ നൽകല്ല അല്ലാ, അങ്ങനത്തെ സങ്കടത്തിന്റെ അവസ്ഥ നിങ്ങളെ കുടുംബത്തിൽ നൽകല്ലേ അല്ലാ. നേരെ തിരിച്ചും നടക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ഇത് മാത്രമല്ലല്ലോ, നേരെ തിരിച്ചും നടക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, എത്രയോ പ്രിയപ്പെട്ട ഭാര്യമാര്, എത്രയോ പ്രിയപ്പെട്ട സഹോദരിമാര്, അല്ലാഹുവേ മനസ്സ് പാവമാണ്, അവരെ മനസ്സിലേക്ക് തെറ്റിദ്ധാരണ കൊണ്ടുവരുന്ന, അവരെ മനസ്സിലേക്ക് ഹറാമിയത്തിന്റെ ചിന്ത കൊണ്ടുവരാത്ത ഭാര്യമാരാണ്, മനസ്സിലേക്ക് തെറ്റുകൾ കൊണ്ടുവരാത്ത ഭാര്യമാരാണ്. എന്റെ പ്രിയപ്പെട്ട മാതയുടെ കൈ പിടിച്ചുകൊണ്ട് കബീത്ത് നികാമാകുന്ന പറയലോടുകൂടെ ഈ ദുന്യാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് എന്നെ സ്വീകരിച്ചവരാണ് എന്റെ പ്രിയപ്പെട്ട, എന്നെ സ്വീകരിച്ചവരാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട തങ്ങളെ, അതൊക്കെ അങ്ങനെ തന്നെയാണ്. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ നിന്ന് സന്തോഷം വരട്ടെ. പക്ഷേ അതികരതികളിന്റെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയേ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയ ഭർത്താവിന്റെ മുമ്പിൽ പരസ്യമായിട്ട് ഒറ്റക്ക് സംസാരിക്കാനോ, ഒറ്റക്ക് കിന്നാരം പറയാനോ, ഫോണിലൂടെ സംസാരിക്കാനോ, ഹറാമിയത്തിന്റെ വഴികളെ പിങ്ങളെ നിങ്ങളെ തുറന്നു കൊടുക്കയാമോളെ, നിങ്ങളെ തുറന്നു കൊടുക്കയാമോളെ.
അങ്ങനെ നിങ്ങൾ നിങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കുറിച്ചിട്ട് നിങ്ങളെ ഭർത്താവിന്റെ മുമ്പില് മഹത്വം പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഏത് സമയത്തും നിന്റെ വീട്ടിലേക്ക് വരാറില്ല, സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല. നീ നിന്റെ വീട്ടിലില്ലാത്ത സമയത്ത് എന്റെ ഭർത്താവ് വീട്ടിലെത്തല്ലാണെങ്കിൽ തങ്ങള് എന്റെ കൂട്ടുകാരിയാണ്, എന്റെ ചങ്ക വീട്ടുകാരിയാണ്, എന്റെ കസിനാണ്, എന്റെ ഫ്രണ്ടാണ്, എനിക്ക് എല്ലാമെല്ലാമാണ് അവളെ അതൊക്കെ പറഞ്ഞു കൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ സമയത്ത് വീട്ടിലേക്ക് പറഞ്ഞു വിടൽ ഹറാമാണ് മോളെ, അത് തെറ്റാണ് മോളെ. അതിലെ കാരണം നിങ്ങളാണ് പെങ്ങളെ, അതിലെ കാരണം നമ്മളാണ് മോളെ. പറയുന്നതുകൊണ്ട് അറിയുന്നില്ല, അവന്റെ കുടുംബങ്ങൾ പരസ്പരം മാറി ഭർത്താവ് സംശയിക്കണ്ട, എന്റെ ഇക്ക അങ്ങനെയാണോ, എന്റെ പെണ്ണ് അങ്ങനെയാണോ, ഒരിക്കലും സംശയിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, തെറ്റിദ്ധാരണ വരാൻ വേണ്ടിയല്ല പറയുന്നത്. സമൂഹം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ്. വിശ്വാസമാണ് എല്ലാം, വിശ്വാസം കൈ മുതലാക്കിയിട്ട് വികാരത്തിന്റെ ലോകത്തേക്ക് മനുഷ്യചിന്തകൾ അറിയാതെ കൈപിടിച്ചു കൊണ്ടുപോകണത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിലെ നൂറ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുകയാണ്. അതുകൊണ്ടാണല്ലേ, അതുകൊണ്ടാണല്ലേ എത്ര കുടുംബങ്ങളാണ് സങ്കടം പറയാറെന്നറിയാ, എത്ര കുടുംബങ്ങളാണ് കണ്ണുനീര് കുടിക്കുന്നതെന്നറിയാ. വിവാഹം കഴിഞ്ഞപ്പോ എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോ എന്നെ എല്ലാ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് എല്ലാമെല്ലാം വാങ്ങി തരുമായിരുന്നു. ആ സ്നേഹമെന്ന് എവിടെയാ, ആ സ്നേഹമെന്ന് എവിടെയാ, സ്നേഹമെന്ന് എവിടെയാണ് പ്രിയപ്പെട്ട പെങ്ങളെ. എന്റെ ഇക്കാന്റെ മനസ്സിൽ എന്നെക്ക് പകരം മറ്റൊരു പെണ്ണാണ് ഉസ്താദ്, എന്റെ ഇക്ക എന്നെ സ്നേഹിക്കുന്ന സ്ഥാനത്ത് ഏതോരു പെണ്ണാണ് ഉസ്താദ്. അല്ലാഹുവേ, വിദേശത്തിൽ നിന്ന് കാശയച്ചു കൊടുക്കുന്നതാണ്, അവൾക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നുണ്ട്, അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പറയാറില്ലേ സഹോദരന്മാരാണ് പറയാറുള്ളത്, പല അപകടങ്ങളും സംഭവിക്കാൻ കാരണമെന്തെന്നറിയോ, നമ്മൾ അവൾക്കുള്ള വളം വെച്ചു കൊടുത്തത് കൊണ്ടാണ്, നമ്മൾ അവർക്കുള്ള സൗകര്യം ഒരുക്കി വെച്ചു കൊടുത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പതിറ്റാടുകൾക്ക് മുമ്പ് മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാൾ എന്റെ ഭാര വീട്ടിൽ എത്തക്കാ കേട്ടിനിയിൽ പുറത്തു പോവാൻ പാടില്ല, പെണ്ണിന് വീട്ടിൽ എത്തക്കാ കേട്ട പുറത്തു പോവാൻ പാടില്ല. ചെറുപ്പക്കാരെ, പല അപകടങ്ങൾക്കും കാരണമാണ്, പല അപകടങ്ങൾക്കും കാരണമാണ്. മാത്രമല്ല അത് കുടുംബ ജീവിതത്തിൽ തെറ്റിദ്ധാരണ വരാൻ കാരണമാണ് മദീനയുടെ നായകന് മുഹമ്മദ് മുസ്തഫ. പലരും ആലോചിക്കാറില്ലല്ലോ, പലരും ആചാരിക്കാറില്ലല്ലോ, പലരും പറയുന്ന ഗൗരവത്തെ കുറിച്ച് ചോദിക്കാറില്ലല്ലോ. മുത്തുനബി പറഞ്ഞതാണ് ഉമ്മാ, ഇതൊക്കെ മുത്തുനബിയുടെ വാക്കാണ് അപ്പാ, ഇതൊക്കെ മുത്തുനബി ഉമ്മ പിന്നെ പഠിപ്പിച്ചതാണ്, ഇതൊക്കെ മുത്തു റസൂലുള്ള പറഞ്ഞു തന്നതെന്തിനാണ്. കുടുംബജീവിതത്തിലെ ഭദ്രത, കുടുംബജീവിതത്തിലെ പ്രകാശോ, കുടുംബജീവിതത്തിലെ സന്തോഷോ, കുടുംബജീവിതത്തിലെ സമാധാനം അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്, തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടിയാണ്, തെറ്റിദ്ധാരണയുടെ കുടുംബങ്ങൾ അകന്നു പോവാതിരിക്കാൻ വേണ്ടിയാണ് മദീനയുടെ നേരെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചത്. വളരെ വളരെ ഗൗരവത്തിൽ ഈ വിഷയം നമ്മൾ ആലോചിക്കണം. ഇതിപ്പോ എങ്ങനെ ആലോചിക്കാം? ഉണ്ടോ ഉണ്ടോ അങ്ങനെ വല്ല ഉണ്ടോ ഉണ്ടോ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിർത്തിക്കളി. അങ്ങനെയല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല ആലോചിക്കേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം, ഫോൺ ഇങ്ങനെ വിളിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഫോൺ വിളിക്കാം, ഫോൺ വിളിക്കുമ്പോൾ താങ്കൾ വിളിക്കുന്ന കോൾ മറ്റൊരു കോളിലാണ്, മറ്റൊരു കോളിലാണ്. നേരത്തെ 10 മണിക്ക് വിളിച്ചപ്പോഴും മറ്റൊരു കോളിലാണ്, 12 മണിക്ക് വിളിച്ചപ്പോഴും മറ്റൊരു കോളിലാണ്, 1 മണിക്ക് വിളിച്ചപ്പോഴും മറ്റൊരു കോളിലാണ്. എത്ര ഇത് മറ്റൊരു കോളിലാണ്, മറ്റൊരു കോളിലാണ്. അത് ചിലപ്പോ തിരക്കിട്ടായിരിക്കും വിളിക്കായിരിക്കും.
അപ്പൊ തെറ്റിദ്ധാരണ മനസ്സിൽ വരരുത്, തെറ്റിദ്ധാരണ മനസ്സിൽ വരരുത്. അല്ലാ, അപ്പൊ പുരുഷന്മാരെ ഇങ്ങനെ ഞെളിയണ്ട, കേട്ടില്ല. നേരെ തിരിച്ചു അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഭാര്യയ്ക്ക് വിളിക്കുമ്പോൾ പ്രിയപ്പെട്ട ചില സഹോദരന്മാരെ കണ്ടില്ലെങ്കിൽ അവർക്ക് ശരിക്കും മൊബൈലിൽ പോയിക്കാൻ കഴിയും. ചില സഹോദരന്മാരെ കുറിച്ചിട്ട് പറയണേ, എല്ലാരും കുറിച്ചിട്ടല്ല. ചില ആളുകൾ അവർക്ക് കോള് വരുന്നത് ഇങ്ങനെ ആ പച്ച ഇങ്ങനെ നീനങ്ങനെ നീക്കണം, കട്ടയാണെങ്കിൽ ചോപ്പ് ഇങ്ങനെ അമർത്തണം, അതേ അറിയുള്ളൂ ചിലർക്ക്. അപ്പൊ ചില ആളുകളെ ചിലപ്പോ അറിയാതെ ഇങ്ങനെ 1, 9, 8 അറിയാതെ നിങ്ങൾ പോയിട്ടുണ്ടാവും. അതങ്ങനെ കസ്റ്റമറുകളെ ഇങ്ങനെ പോയിരിക്കാരോ. അപ്പൊ മൂപ്പര് ചിലപ്പോ ഗേറ്റ് തുറക്കാൻ വിളിക്കാരോ, മൂപ്പര് ഗേറ്റിന്റെ അപ്പുറത്തുണ്ടാവും, ഇവിടെ ഭയങ്കര ബിസിയാണ്, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചു കൂട്ടാ. അല്ലാ, ആലോചിച്ച് 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 പർവ്വതം കയറി എവറസ്റ്റ് കൊടുമുടി കയറിയിട്ടുണ്ടാവും. അങ്ങനെയൊന്നും തെറ്റിദ്ധാരണയിലേക്ക് അപ്പൊക്കപ്പത് പറഞ്ഞു തീർക്കണം. അല്ല, അങ്ങനൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്, മനസ്സിലുകൊണ്ട് നടക്കരുത്. ആഹൃദയം ചിന്തിച്ച് ചിന്തിച്ച് ഹൃദയം ദുഷിച്ചു പോകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളെ മനസ്സിനെ നന്നാക്കണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങളെ മനസ്സിനെ നന്നാക്കണേ റഹ്മാനെ. ഞങ്ങളെ കൽബ് നീ നന്നാക്കണേ റഹ്മാനെ. അപ്പൊ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം ഇതാ, നമ്മൾ വഴി വെച്ചു കൊടുക്കരുത്, നമ്മൾ വഴി വെച്ചു കൊടുക്കരുത്. അല്ലാഹുവേ, ഇത് പറയും എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അറിവിനിലാവുകൾക്കുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, വാപ്പമാരെ, സഹതാപം കൊണ്ട് സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ ഒരാളെയും ചീത്ത പറയുന്നില്ല. ഉസ്താദ് ഞങ്ങളെ 1, 1.5 മണിക്കൂർ ചീത്ത പറഞ്ഞു എന്ന് പറയല്ലേ. പഠിക്കട്ടെ ഈ സമുദായം, പഠിക്കട്ടെ ഈ ഉമ്മത്ത്, പഠിക്കട്ടെ ഈ മുത്തുമോമിനീങ്ങൾ, പഠിക്കട്ടെ കുടുംബജീവിതത്തിൽ സമാധാനം എങ്ങനെയാണെന്ന് അറിവിന്ദിലാവിനോടെ പഠിക്കട്ടെ. കുടുംബജീവിതത്തിൽ സന്തോഷം എങ്ങനെയാണെന്ന് അറിവിന്ദിലാവിനോടെ 10,000 പഠിക്കട്ടെ. അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ഓൺലൈൻ ക്ലാസ്സിന്റെ സമയങ്ങളാണ്, പറയാൻ പറ്റോ എന്ന് അറിയൂല എന്നാണ് ഞാൻ പറയാന്. കാരണം അറിവിന്ദിലാവിലേക്ക് എത്ര ആളുകളാണ് സങ്കടങ്ങൾ പറയാറുള്ളത്, എത്ര ആളുകളാണ് വിഷമങ്ങൾ പറയാറുള്ളത്. പലപ്പോഴും കേൾക്കുമ്പോ വല്ലാത്ത വിഷമമാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഓൺലൈൻ ക്ലാസ്സിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ കയ്യിൽ നമ്മൾ മൊബൈൽ കൊടുക്കുമ്പോ നമ്മളത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. പലപ്പോഴും നമ്മൾ ഇവിടെ പേര് മൈൻഡ് കൊടുക്കുകയില്ല, പലപ്പോഴും നമ്മൾ ഇവിടെ ശ്രവണ കൊടുക്കുകയില്ല. നമ്മുടെ മക്കൾ ഓൺലൈനിലൂടെ ഏത് ക്ലാസ്സുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? ക്ലാസിന്റെ മറവില്, ക്ലാസിന്റെ മറവില് ചതിവലകള് അവരെ കാത്തിരിക്കുന്നുണ്ട്. ചെറുപ്പക്കാരാ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ പാപങ്ങളാണ്, അവരെ മനസ്സ് നിഷ്കളങ്കമായ മനസ്സാണ്. മക്കളെ വഞ്ചിക്കാൻ, മക്കളെ നല്ല മനസ്സിനെ റാഞ്ചിയെടുക്കാൻ കഴുക കണ്ണുകൾ പരിസരത്തിലൂടെ പറന്നിറങ്ങുന്നുണ്ടെന്ന് മറന്നു പോകണ്ട, മറന്നു പോവല്ല പ്രിയപ്പെട്ട വാട്ടമാരെ. മക്കളുടെ മേലിൽ നല്ല ശ്രദ്ധ വേണേ നമുക്ക്. മാതാപിതാക്കളെ കടമയാണ്, മാതാപിതാക്കളെ കടമയാണ്, മാതാപിതാക്കളെ കടമയാണ്. ഓൺലൈൻ ക്ലാസിന്റെ പേര് പറഞ്ഞവരുടെ വിലപിടിപ്പുള്ള മൊബൈൽ വാങ്ങിക്കൊടുക്കലോടെ കടമ തീരൂല വാപ്പാടമതീരുന്നില്ല. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ആ മക്കളെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ്സിൽ കൃത്യമായി അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മുടെ കടമയാണ്. അത് കൃത്യമായി പഠിക്കുന്നുണ്ടോ എന്ന് അറിയൽ നമ്മുടെ കടമയാണ്. അത് കൃത്യമായി നോട്ട് ചെയ്യുന്നുണ്ടോ എന്നറിയൽ നമ്മുടെ കടമയാണ്. സമയമാകുമ്പോ ക്ലാസ് തുറന്നിട്ട് റൂമിന്റെ കണ്ട ഒറ്റക്കിരുന്ന് പഠിക്കുന്ന മക്കളുടെ മേലിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കണേ അമ്മമാരെ. ഇത് പറയുമ്പോ കൂട്ടുകാരികളെ, നിങ്ങൾക്ക് എന്നോട് വിഷമം വന്നേക്കാ. ഇത് പറയുമ്പോ ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് എന്നോട് സങ്കടം വന്നേക്കാ. നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തുകയല്ല ചെറുപ്പക്കാരാ, നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തുകയല്ല പെങ്ങളെ. കാലഘട്ടം അങ്ങനെയാണ്, കാലഘട്ടം അങ്ങനെയാണ് ചെറുപ്പക്കാരാ. റാഞ്ചി കൊണ്ടുപോവാണ്, റാഞ്ചി കൊണ്ടുപോവാണ്. കഴിക ഓൺലൈൻ ക്ലാസിന്റെ പേരില് എത്ര ആളുകളാണ് ചതിയിൽ പെടുന്നതെന്നറിയോ? എത്ര ആളുകളാണ് ചതിയിൽ പെടുന്നതെന്നറിയോ? അതെ, ഓൺലൈൻ ക്ലാസ്സിലൂടെ എങ്ങനെയാണ് ചതിയിൽ പെടുന്നത്? ക്ലാസ് നടക്കുമ്പോഴൊക്കെ നല്ലതാണ്. ക്ലാസ് എടുക്കുന്ന അധ്യാപകന്മാരും മുസ്താദ്മാരും ടീച്ചർമാരും നല്ല ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. പക്ഷേ ആദ്യം നമ്മുടെ മക്കളെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തത്, പിന്നെ മറ്റൊരു ലോകത്തെ പല മക്കളും പറന്നു പോകുന്നത് പാവപ്പെട്ട അധ്യാപകരെ അറിയുന്നില്ല. പലരും അറിയുന്നില്ലല്ലോ.
നിന്റെ മക്കളെ പറഞ്ഞാലനുസരിക്കുകയാ. അവർ ഏത് സമയത്തും മൊബൈലിലാണ്, അവർ ഏത് സമയത്തും മൊബൈലിലാണ്. അങ്ങനെ പറയാന് വരട്ടെ. നമ്മുടെ മക്കളല്ലേ, നമ്മളെ പറഞ്ഞാ അനുസരിക്കണമല്ലോ, നമ്മളെ പറഞ്ഞാ കേൾക്കണമല്ലോ, നമ്മളെ പറഞ്ഞാ നമ്മളെ മക്കളെ അനുസരിക്കണമല്ലോ. അല്ലാഹുവേ അല്ലാഹുവേ, അങ്ങനത്തെ സലാഹിയത്തിന്റെ ഒരു കുടുംബമായിട്ട് ഞങ്ങളെ കുടുംബം നീ മാറ്റണേ അല്ലാ, ഞങ്ങളെ കുടുംബത്തിനെ അനുഗ്രഹിക്കണേ അല്ലാ. രക്ഷിതാക്കളെ, അത് സത്യത്തിൽ നമ്മുടെ കടമയാണ്. നമ്മുടെ മക്കളുടെ പഠനത്തിന്റെ വിഷയം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അവരെ അറ്റൻഡ് ചെയ്തു എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. പരിപൂർണമായിട്ട് മക്കളെ ഫോളോ ചെയ്യലേ ഓരോ മാതാപിതാക്കളെ കടമയാണ്. മറക്കില്ല മറക്കില്ല. ഒരു വലിയ ദുരന്തം നമ്മുടെ കുടുംബത്തിൽ വരാതിരിക്കട്ടെ. നമ്മുടെ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ പ്രായം അങ്ങനെയാണ്, അവരുടെ ചിന്തകൾ അങ്ങനെയാണ്, അവരുടെ പ്രായം അങ്ങനെയാണ്. ആ പ്രായത്തെ വഴിവേക്കാതെ മക്കളെ പരിപാലിക്കാതെ രക്ഷിതാക്കളാരാ. ലോക്ഡൌൺ സമയത്ത് പോലെ മോഡൽക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന കലാലയങ്ങളിലേക്ക് മക്കൾ പോകുന്ന ഇത്ര വലിയ പ്രശ്നം നമുക്കില്ല എന്ന് നമ്മൾ പറയുമല്ലോ. നമ്മുടെ മക്കൾ ഓൺലൈനിലൂടെ ക്ലാസിന്റെ പേര് പറഞ്ഞിട്ട് പല ഹറാമിയത്വം കാണുമ്പോ, പല ഹറാമിയത്തിന്റെ ചാറ്റ് നടത്തുമ്പോ ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ അളവുള്ള മക്കളാക്കണേ റബ്ബേ. ഞങ്ങളെ മക്കളെ നല്ല തകവയുള്ള മക്കളാക്കണേ അല്ലാ. ആമീൻ റഹ്മതിക യാ അർഹമർ റാഹിമീൻ. പറയുമ്പോ പലർക്കും ചിലപ്പോ വിയോജിപ്പുണ്ടോ? അതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഉള്ളതാണ് ഞാൻ പറയുന്നത്. അത് കരുതിയിട്ട് എല്ലാവരും അങ്ങനെയാണെന്നോ? അങ്ങനെയല്ല. അത് കരുതിയിട്ട് എല്ലാവരും അങ്ങനെയാണ്, എല്ലാവരും മക്കളും അങ്ങനെയാണ്, അല്ല. മക്കളൊക്കെ നല്ലവരാണ്, എല്ലാ മക്കളും നല്ലവരാണ്. പക്ഷേ സാഹചര്യങ്ങളാണ് പലപ്പോഴും അവരെ തെറ്റിലേക്ക് എത്തിപ്പെടുന്നത്. സാഹചര്യങ്ങൾ അല്ലേ, സാഹചര്യങ്ങളാണ്. സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണല്ലോ മനുഷ്യന്റെ മനസ്സിന് മാറ്റം വരും. അതെങ്ങനെയാണ്? ഹറാമിയത്ത് ചെയ്യാറില്ല, സാഹചര്യം വരുമ്പോഴാണ് മനസ്സിന് മാറ്റം വരിക. അതല്ലാതെ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ചെയ്യണം, എനിക്ക് അത് കാണണം, ഇത് കാണണം എന്നൊക്കെ മനസ്സ് വരും. ഒരാൾക്കും വരൂല. പക്ഷേ സാഹചര്യങ്ങൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെടുമ്പോൾ അറിയാതെ 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 തെറ്റിന്റെ സ്റ്റെപ്പുകൾ അവരിങ്ങനെ കയറി തുടങ്ങും. അത് മനസ്സിലാക്കി കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഇതൊക്കെ കണ്ടിട്ടും കണ്ണടച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപകടം, പിന്നെ നമ്മൾ കൈകടിച്ചിട്ട് കാര്യം ഉണ്ടാവൂല. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇപ്പൊ അതിന് ഓൺലൈൻ ക്ലാസ് മക്കളും ശ്രദ്ധിക്കണില്ല അല്ലേ. ഇപ്പൊ മക്കൾ ഇങ്ങനെ അവരിങ്ങനെ കിടന്നുറങ്ങിയായിരിക്കും. ചിലപ്പോ ഉസ്താദ് അല്ലെങ്കിൽ അധ്യാപകന്മാരോ ഇന്ന ആളെ പേരിങ്ങനെ വിളിക്കുമ്പോ ശരിയിട്ട് കൊടുക്കുന്നതൊക്കെ ആരാ? ഉമ്മേൻ. ഉമ്മേൻ ശരിയിട്ട് കൊടുക്കുന്നതൊക്കെ വാപ്പയാണ്. ഒക്കെ നോക്കുന്നതാ മാഷല്ലാ. വെരി ഗുഡ്. ആരാ? നമ്മളെ മക്കൾക്ക് കിട്ടേണ്ട വെരി ഗുഡ് വാങ്ങുന്നത് ആരാ? കിട്ടുന്നത് മക്കൾക്കാണ്, പക്ഷെ ചെയ്തു കൊടുക്കുന്നത് ആരാ? ഞാൻ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഏതായാലും ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനി ഇപ്പളെങ്കിലും ഒന്ന് പഠിക്കാം, ഇപ്പളെങ്കിലും മക്കൾക്കൊന്ന് സുഗമത്തിൽ തീർക്കാം. മക്കളെ നോക്കണം എന്നല്ലേ ഉസ്താദ് പറയുന്നത്? മക്കൾക്ക് നല്ലത് വരുത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്നല്ലേ? അപ്പൊ നമ്മൾ പരിശ്രമിക്കാം, മക്കളെ കരുത്തിറക്കിയിട്ട് നമ്മളിങ്ങനെ ഓൺലൈനിലൂടെ പരിശ്രമിക്കാം. അവര് പറയുന്നതൊക്കെ, അധ്യാപകര് പറയുന്നതൊക്കെ വരച്ചു കൊടുത്തും മേതി കൊടുത്തും അതുകൊണ്ട് മക്കൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? നമ്മുടെ സന്താനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അതുകൊണ്ട് അത് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരും അവസ്ഥയല്ല പറയുന്നത്, പലരും ചുരുക്കം ചില ആളുകളൊക്കെ അങ്ങനെയാണ്. അങ്ങനെയാവരുത്, അങ്ങനെയാവരുത്. കൃത്യമായി കൃത്യമായി അവർ മദ്രസ ശ്രദ്ധിക്കുന്നുണ്ടോ? സാന്ദർഭികമായിട്ട് ഞാൻ പറയട്ടോ, കൃത്യമായിട്ട് ഓൺലൈനിലൂടെ മദ്രസ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. ഓരോ രക്ഷിതാക്കളും അത് ശ്രദ്ധിച്ചിരിക്കണം. വളരെ അങ്ങനെയാണ് നമ്മുടെ കാലഘട്ടത്തിന്റെ പോക്ക്. അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് അപകടമാണ്. അതുകൊണ്ടാണ് മക്കളെ വളർത്തുമ്പോൾ ദീനിയായ ചിട്ടയിലൂടെ ദീനിയായ പാതാവിലൂടെ വളർത്താൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് വഴിയെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തെ കാര്യം, ഒരിക്കലും വാരിയുടെ മുമ്പിൽ നിന്ന് മറ്റൊരു പുരുഷനെ കുറിച്ചിട്ട് വല്ലാതെ മഹത്വം പറയരുത്.
അതേ പ്രകാരം തന്നെ ഭർത്താവിന്റെ മുമ്പിൽ പോയിട്ട് പിന്നെ നിങ്ങൾക്കറിയോ അപ്പുറത്തെ സേനവാനെ അല്ലെങ്കിൽ നിങ്ങൾക്കറിയോ അപ്പുറത്തെ കുഞ്ഞാമിനെ ഓളം മഹത്വം പറഞ്ഞിട്ട് ഇങ്ങനെ ഇവരിങ്ങനെ റേഞ്ച് കയറ്റുക അങ്ങനെ ചെയ്യരുത്. പലപ്പോഴും സഹോദരന്മാർ അറിയാതെ പറഞ്ഞു പോകും, അല്ലെങ്കിൽ പരസ്പരം സഹോദരന്മാർ അറിയാതെ പറഞ്ഞു പോകും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു തെറ്റാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ പ്രകാരം തന്നെ മുത്ത് റസൂലുള്ള പറയാനേ നിന്റെ പ്രിയപ്പെട്ട പെണ്ണിന്റെ മുമ്പിലെ മറ്റൊരു പെണ്ണിന്റെ മഹത്വം പറയാൻ പാടില്ല, നിന്റെ ഭാര്യയുടെ മുമ്പില് നിന്റെ അയൽവാസിയുടെ മഹത്വം നീ ഓളെ കണ്ടു പഠിക്ക്. ഓള് കണ്ടില്ലേ, ഓൾ അങ്ങനെയാണ്, ഓൾ ഇങ്ങനെയാണ്. അള്ളാഹുവേ, അപ്പൊ നിങ്ങൾ ഓളെ നോക്കി നടക്കലാം എന്ന് ചോദ്യം വരും. അപ്പൊ നിങ്ങൾ ഓളെ നോക്കി നടക്കലാം എന്ന് ചോദ്യം വരും. ചില ആളുകൾ പറയുംങ്ങളെ അപ്പുറത്തെ കുഞ്ഞോനെ കണ്ടു പഠിക്ക്, ഓൻ നിങ്ങളെ പോലെ തന്നെയല്ലേ. അപ്പൊ കുഞ്ഞോനെ നോക്കി നടക്കല്ലേ, കണ്ടോ പ്രശ്നമില്ലേ. വെറുതെ എന്തിനാ ഇടം കൂടിടാൻ പോയത്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ ഓരോ പെണ്ണിനോട് മുത്ത് റസൂലുള്ള പറയാനേ മറ്റൊരു പുരുഷനെ കുറിച്ചിട്ട് മറ്റൊരു പെണ്ണിന്റെ മഹത്വം പറയരുത് എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു പുരുഷന്റെ മഹത്വം അവന്റെ ഭർത്താവിന്റെ മുമ്പിൽ പറയരുത്. പിന്നെ തെറ്റിദ്ധാരണയാവും. പെണ്ണെയാണ് താങ്കൾ വിളിക്കുന്ന കോളിൽ ബിസിയാണെന്ന് പറയുമ്പോ ആ ഇതേതാ ബിസി എന്നാ അങ്ങനെ അങ്ങനെ ആലോചിച്ചിട്ട് അപ്പോ ഐസക് ന്യൂട്ടന്റെ ബുദ്ധിയൊക്കെ മറികടന്നിട്ട് ഭർത്താക്കന്മാരുടെ ബുദ്ധി അതിലേറെ മറികടന്നു. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതേ പ്രകാരം തന്നെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് മറ്റൊരു പുരുഷന്റെ മഹത്വം പറയാ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് മറ്റൊരു പുരുഷന്റെ മഹത്വം ഭാര്യയും പറയരുത്. ഭാര്യയും പറയരുത്. ശ്രദ്ധിക്കണം, നമ്മൾ ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹുവേ 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 അങ്ങനെയാണ് തെറ്റിദ്ധാരണകൾ വരുന്നത്. നിങ്ങളെ നിങ്ങളെ അയൽവാസിയാവട്ടെ, നിങ്ങളെ മറ്റുള്ള കുടുംബത്തിൽപ്പെട്ട ആളുകളാവട്ടെ, നിങ്ങളെ ഭർത്താവിന്റെ നിങ്ങളെ ഭർത്താവിനുള്ള മഹത്വത്തെ താഴ്ത്തി കെട്ടിയിട്ട് മറ്റുള്ളവന്റെ മഹത്വത്തെ നിങ്ങൾ പറഞ്ഞാ അത് കാരണം നഷ്ടപ്പെടുന്നത് കുടുംബജീവിതത്തിന്റെ സമാധാനമാണ് മോളെ. ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാ, നിന്റെ പെണ്ണിന്റെ മുമ്പിൽ പെണ്ണിന്റെ മഹത്വം പറയുന്നതിന് പകരോ നിന്റെ പ്രിയപ്പെട്ട മറ്റുള്ള കൂട്ടുകാരിയുടെ മഹത്വം പറഞ്ഞാ അതോടുകൂടെ നഷ്ടപ്പെടുന്നത് നിന്റെ കുടുംബജീവിതത്തിനുള്ള സമാധാനമാണ് മോനേ. നിന്റെ ഭാര്യയുടെ മഹത്വം നീ പറയണോ, നിന്റെ ഭാര്യയുടെ സങ്കടം നീ കേൾക്കണോ, നിന്റെ ഭാര്യയുടെ മനസ്സിനെ കാണണം മോനെ, നിന്റെ ഭാര്യയുടെ മനസ്സിനെ അറിയണം മോനെ. ആ ഭാര്യ കഷ്ടപ്പെടുന്നത്, ആ ഭാര്യ പ്രയാസപ്പെടുന്നത്, ആ ഭാര്യ കണ്ണുനീര് വിളിക്കുന്നത്, നമ്മളല്ലാതെ ആരാണ് ആ പാപങ്ങളെ സങ്കടങ്ങൾ തീർത്തു കൊടുക്കാം, നമ്മളല്ലാതെ ആരാ ചെറുപ്പക്കാരാ, നമ്മളെ വിശ്വസിച്ചു വന്നവരാണ്, നമ്മളെ വിശ്വസിച്ചു വന്നവരാണ്, നമ്മളെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഇറങ്ങിപ്പോന്നവരല്ലേ. ആ പ്രിയപ്പെട്ട പെണ്ണാർ ഭാര്യയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രൂപത്തിൽ നമ്മളൊന്നും പറഞ്ഞു പോവാ പാടില്ല, നമ്മളെല്ലാം പറഞ്ഞു പോവാ പാടില്ല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിന്റെ പെണ്ണിന്റെ വിഷമം അറിയേണ്ടത് നീയാണ്. നീ വിഷമം അറിയാതിരിക്കുമ്പോഴാണ് ആ വിഷമം അറിയാ മറ്റുള്ളവൻ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പെണ്ണിന്റെ സങ്കടം അറിയാണ് മനസ്സ് കാണിക്കാത്ത ഭർത്താക്കന്മാരെ, പെണ്ണിന്റെ മനസ്സ് കാണാറ് മനസ്സ് കാണിക്കാത്ത ഭർത്താക്കന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ സങ്കടം കാണാ. പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് രോഗം വരുമ്പോ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ലയോ, നമുക്ക് വേണ്ടി ഉറക്കഴിച്ച ഭാര്യ നമ്മൾ മറന്നുപോവല്ലോ, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഭാര്യ, നമുക്ക് വേണ്ടി പ്രയാസങ്ങൾ വിഷമങ്ങൾ സങ്കടങ്ങൾ അനുഭവിച്ച നമ്മളെ പ്രിയപ്പെട്ട ഭാര്യ, നമ്മുടെ മക്കളെ പത്ത് മാസം മധുരത്തിന്റെ കത്ത് കൊണ്ട് നടന്ന ഭാര്യ, നമുക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച നമ്മുടെ പ്രിയപ്പെട്ട പെണ്ണാരെ ഭാര്യ, ആ ഭാര്യയുടെ മനസ്സ് കാണുന്ന ഭർത്താവ് ആരാണ്, ആ ഭാര്യയുടെ മനസ്സ് കാണുന്ന ഭർത്താക്കന്മാര് ആരാണ്, അവർക്ക് അല്ലാഹുവിന്റെ മാരാഹമാരുടെ പ്രാർത്ഥനയുണ്ട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അവസാനത്തെ ഹജ്ജ് കഴിഞ്ഞു കൊണ്ട് മുത്ത് റസൂലുള്ള പ്രഭാഷണം നടത്തുമ്പോ ഈ ഉമ്മത്തിന് അഭിമുഖീകരിച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവ് പറഞ്ഞ വാക്കം എന്തറിയോ ചെറുപ്പക്കാരാ, അല്ലാഹു തന്നെ നബിയാണ് നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യയുടെ മനസ്സും നിങ്ങൾ കാരണം വേദനിക്കാൻ പാടില്ല ചെറുപ്പക്കാരാ, ആ
ആ ഭാര്യയുടെ മനസ്സ് നിങ്ങൾ കാണണ സങ്കടപ്പെടാ പാടേ ആ ചെറുപ്പക്കാരാ. ആ ഭാര്യയുടെ മനസ്സ് നിങ്ങൾ കാണണം വിഷമത്തിലാവാ പാടേ ആ ചെറുപ്പക്കാരാ. അതുപോലെയാണ് നിങ്ങളെ ഭർത്താവില്ല മനസ്സ് കാണാറുള്ള മനസ്സ് വേണം നിങ്ങളെ. ഭർത്താവില്ല വേദന കാണാറുള്ള മനസ്സ് വേണം നിങ്ങളെ. ഭർത്താവില്ല കണ്ണുനീര് കാണാറുള്ള മനസ്സ് വേണം നിങ്ങളെ. ഭർത്താവില്ല സങ്കടങ്ങളെ, ഭർത്താവില്ല വിഷമങ്ങളെ, ഭർത്താവില്ല പ്രയാസങ്ങളെ, ഭർത്താവില്ല ബുദ്ധിമുട്ടുകളെ, ഭർത്താവിന് രോഗം വരുമ്പോ ഭർത്താവില്ല തണലേൽവാണ് കഴിയണം നിങ്ങളെ. എത്ര സഹോദരിമാരാണ്, എത്ര സഹോദരിമാരാണ്, പ്രിയപ്പെട്ട ഭർത്താവില്ല രോഗം വരുമ്പോ, പ്രിയപ്പെട്ട ഭർത്താവില്ല സങ്കടം വരുമ്പോ എല്ലാം മറക്കുകയാണ് വരണം, എല്ലാം മറക്കുകയാണ് വരണം, എല്ലാം മറക്കുകയാണ് വരണം. പ്രവാസ ലോകത്തിലുള്ള നാട്ടിലേക്ക് വരുമ്പോ 15-30 ദിവസം ക്വാറന്റൈനിൽ കഴിയണമല്ലോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ആ ക്വാറന്റൈനിൽ കഴിയുന്ന സമയത്ത് പ്രിയപ്പെട്ട ഭർത്താവായ നമ്മുടെ കൂടെ എല്ലാം മറന്നുള്ള റൂമിലിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ, നമുക്ക് വേണ്ട ഭക്ഷണം കണ്ടുതരുന്ന പ്രിയപ്പെട്ട ഭാര്യ, നമുക്ക് പോസിറ്റീവാണെന്ന് പറഞ്ഞാൽ അല്ലാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് പോസിറ്റീവാണെന്ന് പറഞ്ഞാൽ എല്ലാവരും മാറി നിൽക്കുമല്ലോ. നമുക്ക് കോവിലെ പോസിറ്റീവാണെന്ന് പറഞ്ഞ എല്ലാവരും മാറി നിൽക്കുമല്ലോ. ചെറുപ്പക്കാരെ രോഗം വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വരട്ടെ, വിഷമം വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വരട്ടെ, സങ്കടം വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വരട്ടെ. എത്ര ഭാര്യമാരാണ് എല്ലാം മറന്ന് ക്വാറന്റൈനിൽ ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞവരില്ലേ, ക്വാറന്റൈനിൽ കഴിഞ്ഞ ഭർത്താവിന് ഭക്ഷണം കൊടുക്കുന്നവരില്ലേ, എന്തേ അവർക്കൊന്ന് രോഗത്തെ പേടിയില്ലാനിട്ടാണോ, അവർക്കൊന്ന് രോഗത്തെ പേടിയില്ലാനിട്ടാണോ? ഈ രോഗത്തെ പേടിയില്ലാത്തവരാരാണ്? ഈ രോഗത്തെ പേടിയില്ലാത്തവരാരാ? എല്ലാമവരെ മറന്നില്ലേ? ഭർത്താവിന് വേണ്ടി എല്ലാമവരെ മറന്നില്ലേ? അത് കാണാ ചെറുപ്പക്കാരെ മനസ്സ് കാണിക്കുന്നില്ല. ഭാര്യയുടെ സങ്കടം കാണാത്ത ചെറുപ്പക്കാരാ, ഭാര്യയുടെ മനസ്സറിയാത്ത ചെറുപ്പക്കാരാ, ഭാര്യയുടെ മനസ്സിന്റെ അകത്തുള്ള വിഷമം കാണാത്ത ചെറുപ്പക്കാരാ, ലോകത്തിന്റെ മാരാറമാര ശാപം നമ്മളേൽക്കേണ്ടി വരും കുട്ടികാരാ. നേരെ മറിച്ച് പ്രിയപ്പെട്ട ഭാര്യ മണിയോടെ ചോർത്ത് പിടിക്കണം നമ്മളെ. കറയല്ല മോളെ, എനിക്ക് കയ്യില്ല മോളെ, സങ്കടപ്പെടല്ല മോളെ, വിഷമിക്കല്ല മോളെ, നിന്റെ കൂടെയുണ്ട് മോളെ, ഒരു നീലി മോളെ കൂടെയുണ്ട് മോളെ. ണ്ടല്ലോ ആ വെയിലങ്ങ് മാറിക്കഴിഞ്ഞാൽ നീയല് മാറുമല്ല മോളെ. നീയല് മാറിയാല് നീയല് മാറിയാല് ഈ കാട മനസ്സ് മാറൂല മോളെ, ഈ കാട മനസ്സ് മാറൂല മോളെ, ഈ കാട മനസ്സ് മാറാ. മരണം വരെ നിന്റെ കൂടെയുണ്ട് മോളെ എന്ന് പറയാ. ചങ്കൂറ്റം വേണം മരണം നിലാവില്ല പ്രിയപ്പെട്ട വാത്തമാരെ. പനി വരുന്ന പെണ്ണിനെ മൈൻഡ് ചെയ്യാത്ത ഭർത്താക്കന്മാരെ, തലവേദന വരുമ്പോ ഭാര്യയുടെ തലവേദന മൈൻഡ് ചെയ്യാത്ത ഭർത്താക്കന്മാരെ, ഒരു വയറുവേദന വരുമ്പോ മൈൻഡ് ചെയ്യാത്ത ഭർത്താക്കന്മാരെ, ഒരു സങ്കടം വരുമ്പോ പട്ടിണി കിടക്കുമ്പോ നീ വല്ലതും കഴിച്ചോയുമ്പോ ചോദിക്കാമോ ഭർത്താക്കന്മാരെ, അവരെ ദുരന്തങ്ങളാണ്, അവരെ ദുരന്തങ്ങളാണ്. അങ്ങനത്തെ ഒരു ഭർത്താവായി നമ്മൾ മാറരുത്, അങ്ങനത്തെ ഒരു ഭർത്താവായി നമ്മൾ മാറരുത്. നേരെ മറിച്ച് ചേർത്ത് പിടിക്കണം നമ്മളവരെ. അവരുടെ പ്രായം പരസമല്ല, അത് ചെറുപ്പക്കാരാണെങ്കിലും അത് പ്രായമുള്ളവരാണെങ്കിലും ചേർത്ത് പിടിക്കണം ചെറുപ്പക്കാരാ, ചേർത്ത് പിടിക്കണം വാപ്പമാരെ. അതീജീവിയല്ലാവുന്നവിടെ മുത്തുറസൂരല്ലാത സ്നേഹത്തിന്റെ ചരിത്രം നമ്മളെ മറന്നു പോവല്ല. ഐശ്വരീകരല്ലാഭന്നയുടെ മുത്തുറസൂരല്ലാത അത്ഭുത പ്രേമത്തിന്റെ ചരിത്രം, അത്ഭുത സ്നേഹത്തിന്റെ മനോഹരമായ ചരിത്രങ്ങളെ നമ്മളെ മറന്നു പോവല്ല. ഞങ്ങളെ കുടുംബജീവിതത്തിൽ സന്തോഷമരണമല്ല, ഞങ്ങളെ കുടുംബജീവിതത്തിൽ സമാധാന തരണമല്ല, ഞങ്ങളെ കുടുംബജീവിതത്തിൽ രാഹത്തിന് നൽകണേ അല്ല. പലരും വിഷമത്തിലാണ്, പലരും സങ്കടത്തിലാണ്, പലരും കണ്ണുനീരിലാണ് അല്ല.
വിഷമങ്ങളെ മാറ്റണമെന്നാണ് മജ്ലിസിലേക്ക് ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളാണ് ദ്വാരക വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. എല്ലാവരും സങ്കടങ്ങളെ മാറ്റണമെന്ന, എല്ലാവരും ദുഃഖങ്ങളെ മാറ്റണേനാ പോസിറ്റീവ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ രക്ഷപ്പെടുത്തണമല്ല, ഞങ്ങൾക്ക് സലാമത്ത് നൽകണമല്ല. പോസിറ്റീവ് അല്ല നെഗറ്റീവാക്കണേ നെഗറ്റീവാക്കണേ തമ്പുരാനെ. എത്ര ആളുകളാണ് വിഷമം പറഞ്ഞത്, എത്ര ആളുകളാണ് സങ്കടങ്ങൾ പറഞ്ഞത്. പതിനാകരങ്ങളാമീൻ പറയുന്ന മജ്ലിസ് സംഘടന പറയുക പോകണ്ട. എല്ലാവർക്കും സലാമത്ത് കൊടുക്കണമല്ല. ആരെയും നീ നിരാശപ്പെടുത്തല്ല അല്ലാ, ആരെയും നിരാശപ്പെടുത്തല്ല അല്ലാ. പാതിരാ സമയത്ത് പതിനാകരങ്ങൾ ഒരുമിച്ച് കൂടി നിന്നിലേക്ക് കൈകൾ ഉയർത്തുകയാണ്. സ്വീകരിക്കണേ റഹ്മാനേ, നീ കബൂലാകണേ റഹ്മാനേ. ഈ മജ്ലിസിൽ ഇരിക്കുമ്പോ വിഷമമാണോ അവരെ മനസ്സിനാലട്ടിക്കൊണ്ടിരിക്കുന്നത്, എന്ത് സങ്കടങ്ങളാണോ മനസ്സിനാലട്ടിക്കൊണ്ടിരിക്കുന്നത്, ആ സങ്കടങ്ങൾ മാറ്റണേ അല്ലാ, ആ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ, ആ വിഷമങ്ങളെ മാറ്റണേ അല്ലാ, ആ വിഷമങ്ങളെ മാറ്റണേ അല്ലാ. പ്രവാസികൾക്ക് നീ ബർക്കത്ത് നൽകണേ റഹ്മാനേ, സന്തോഷം നൽകണേ റഹ്മാനേ, റാഹത്ത് നൽകണേ റഹ്മാനേ, ഖൈറ് നൽകണേ റബ്ബേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമല്ല, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണമല്ല. വിഷമങ്ങൾ സങ്കടങ്ങൾ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ കഷ്ടപ്പാടുകൾ അനുഭവങ്ങളെ കടങ്ങളെ ദുഃഖങ്ങളെ ടെൻഷനുകളെ എല്ലാം 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 നീ മാറ്റിച്ചരണേ അല്ലാ. ആമീന ബിറഹ്മതികയാ അർഹമർ റാഹിമീൻ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് ഒന്നാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അല്ലാഹുവേ നീണ്ടല്ല രണ്ട് കാര്യം, സമയം കുറെ ആയി, ഇൻഷാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പൊ ഈ ഒരു വിഷയം നമ്മള് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് കരുതിയിട്ട് ശ്രദ്ധ കൂടരുത്, വിളിക്കുന്നുണ്ടോ അങ്ങനെയാവരുത്, അങ്ങനെയല്ല വേണ്ട. പക്ഷെ പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മളിൽ പലരിലും സംഭവിക്കുന്ന തെറ്റുകളാണ്. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, അള്ളാഹു പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ റബ്ബ് നമുക്ക് തൗഫീക് നൽകട്ടെ, അള്ളാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. ആരെയും തെറ്റിദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതല്ല, ആരെയും സംശയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ആരെയും തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ നമ്മളിൽ നിന്നുള്ള ചില പ്രവർത്തനങ്ങളും വാക്കുകളും ഇടപെടലും പലപ്പോഴും അപകടങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നതാണ് സത്യം, എന്നതാണ് സത്യം. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ റഹ്മാനേ, ഞങ്ങളെ നീ കാക്കണേ റഹ്മാനേ, ഞങ്ങളെ നീ കാക്കണേ റഹ്മാനേ. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകളെ ദ്വാരിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും അല്ലാഹു വിഷമങ്ങളെ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. ഇന്നൊരു പ്രിയപ്പെട്ടവർ വിളിച്ചു വളരെ സന്തോഷം പറഞ്ഞു, അറിവിന്നിലാവ് അൽഹംദുലില്ലാ, വലിയ സന്തോഷമായി, വലിയ സന്തോഷമായി. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഒരു ദിവസം നിങ്ങൾ ഒഴിവ് കൊടുക്കാതെ ആ മജ്ലിസ് നടത്തുന്നത് കൊണ്ട് എത്രയോ സഹോദരിമാരാണ് സീരിയലിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നത്, എത്രയോ സഹോദരന്മാരാണ് സീരിയലിന്റെ സിനിമയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇപ്പൊ പഴയ പോലെ ഒന്നല്ല, ഇപ്പൊ സീരിയലും സിനിമയൊക്കെ പോയി, ഇപ്പൊ എല്ലാരും ഇങ്ങനത്തെ നിലാവ അറിയുന്ന നിലാവ്, മറ്റുള്ള ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങള്, സാദാത്തുകളുടെ ഉപദേശങ്ങള്, എല്ലാവരുടെ ഉപദേശങ്ങളും നമ്മൾ കേൾക്കണം. എല്ലാ ഉസ്താദുമാരുടെ വാദുകളും നസീഹത്തുകളും ഒക്കെ കേട്ടിട്ട് മനസ്സിന്റെ മാറ്റങ്ങൾ വരണം, നമുക്ക് മനസ്സിന്റെ മാറ്റം വരണം. ഒരാളെയും കുറ്റപ്പെടുത്തുന്നതോ ഒരാളെയും ചീത്ത പറയുന്നതോ അല്ല, ദീനീയായ കാര്യങ്ങൾ പഠിക്കണം നമ്മൾ. അൽഹംദുലില്ലാ, അവര് സന്തോഷം പറഞ്ഞു, പതിനായിരങ്ങളെ സംഗമിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് തന്നല്ലോ. അള്ളാഹു ആ തൗഫീഖ് എന്നും നമ്മുടെ ഉസ്താദുമാരെ ബർക്കത്ത് കൊണ്ടും നമ്മുടെ ഉമ്മാനും ബാപ്പാന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ടും അള്ളാഹു നിലനിർത്തി തരട്ടെ. അപ്പോ ഈ ഒരു സമയം ഇതിന് വേണ്ടി കാത്തിരിക്കുന്ന കുടുംബങ്ങൾ, അൽഹംദുലില്ലാ എത്രയോ ഉമ്മമാർ അവര് കേൾക്കുന്നു, ഭക്ഷണം കഴിച്ച് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇതിനു വേണ്ടി കാത്തിരിക്കാണ് അവര്. എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് അള്ളാഹുവെ കുടുംബങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക്, അയൽവാസികളിൽ നിന്ന് അയൽവാസികളിൽ നിന്ന്, നാടുകളിൽ നിന്ന് നാടുകളിലേക്ക്, മഹല്ലുകളിൽ നിന്ന് മഹല്ലുകളിലേക്ക് ഇതിന്റെ ജ്വരം, ഈ അറിവിൽ നിലാവിന്റെ ഓളങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കാം, എല്ലാവരിലും എത്തിക്കുക. എല്ലാവരും ദീന് വടിക്കട്ടെ, എല്ലാവരും ദീന് വടിക്കട്ടെ, എല്ലാവരും ദീന് വടിക്കട്ടെ.
പഠിക്കട്ടെ. അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് അറിവുകൾ ഇനിയും പഠിക്കണം, ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനിയും പഠിക്കണം. ജീവിതം അതുകൊണ്ട് സന്തോഷിക്കണം, ജീവിതം അതുകൊണ്ട് ആനന്ദിക്കണം. ജീവിതം അല്ലാഹുവേ ഇതിലൊരു അർത്ഥമുണ്ട് എന്ന് തോന്നിപ്പോവണം. അല്ലാ, എത്ര ആളുകളാണ് സങ്കടപ്പെട്ട് കഴിയുന്നവര്, ഈ മജ്‌ലിസാണ് അവർക്കുള്ള സമാധാനം. എത്ര ആളുകളാണ് വിഷമത്തോടെ കഴിയുന്നത്, ഈ സമയമാകുമ്പോ ഒരു സമാധാനമാണ് ഉസ്താദെ. എത്ര ആളുകളാണ്, എത്ര കുടുംബങ്ങളാണ് പറയുന്നത്, അല്ലാഹുവേ എല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ, അല്ലാ എല്ലാവർക്കും നീ റാഹത്ത് കൊടുക്കണേ, അല്ലാ എല്ലാവർക്കും നീ സന്തോഷം കൊടുക്കണേ, റഹ്മാനേ എല്ലാവർക്കും നീ റാഹത്ത് കൊടുക്കണേ, അല്ലാ. നമ്മൾ അറിയുന്നില്ല അവന്റെ കുടുംബത്തിലെ ഒരു പ്രിയപ്പെട്ട പൊന്നുമോൾ, ഒരു പ്രിയപ്പെട്ട സഹോദരി 9 മാസം കഴിഞ്ഞിരിക്കുകയാണ്. അവര് സ്കാനിങ്ങില് ഡോക്ടർ ചെറിയൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. അല്ലാ, ഈ അടുത്താണ് അവർക്ക് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ പ്രസവത്തിന് വരൂ, പ്രസവിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കാരണം സ്കാനിങ്ങിൽ എങ്ങനെയാണ് കാണുന്നത് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ആ സഹോദരിയുടെ ആ കുടുംബത്തിന്റെ മനസ്സിനെ നമ്മുടെ കുടുംബങ്ങളാണ് അവര്. അല്ലാഹുവേ മടവൂര് ഷേഖുനാന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ പ്രസവത്തിൽ ഒരു പ്രശ്നവും നീ കൊടുക്കല്ലേ അല്ലാ, ഒരു വിഷമവിനെയും കൊടുക്കല്ലേ അല്ലാ, ഒരു സങ്കടവിനെയും കൊടുക്കല്ലേ നാദാ, ഒരു വിഷമവിനെയും കൊടുക്കല്ലേ റബ്ബേ. എത്ര ആളുകൾക്ക് ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്രസവമായിട്ടുണ്ട് അറിയുന്നില്ല അവന്റെ വെള്ളത്തിലൂടെ. എത്ര ആളുകൾക്ക് ശരീരത്തിലെ മാരകമായ രോഗങ്ങൾ മാറിക്കിട്ടിട്ടുണ്ട്. എത്ര ആളുകൾ അൽഹംദുലില്ലാഹ് ഇന്നും വിളിച്ചിരുന്നു, ഇന്നും വിളിച്ചിരുന്നു കുഞ്ഞു മക്കളുടെ സംസാരത്തിന് അൽഹംദുലില്ലാഹ് റാഹത്തുണ്ട് ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് എത്ര മക്കളുടെ സംസാരം ശരിയാവുന്നു, എത്ര ആളുകൾക്ക് വലിയ സമാധാനം നൽകുന്നു. ഇതൊക്കെ ഈ മജ്‌ലിസിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആമീൻ പറയുമ്പോൾ നമുക്ക് അല്ലാഹു തരുന്ന അത്ഭുത പ്രതിഫലങ്ങളാണ്, നമുക്ക് അല്ലാഹു തരുന്ന അത്ഭുത പ്രതിഫലങ്ങളാണ്. നമ്മുടെ ആരുടെയും ഒരു പവറോ നമ്മുടെ ആരുടെയും ഒരു മഹത്വമല്ല. നമ്മൾ ഈ മജ്‌ലിസ് തുടങ്ങുമ്പോൾ മഹാനായ ഖുത്ബുല്ലാലം ഷേഖുന സി എം വലിയുള്ളാഹി ഖാസല്ലാഹു സറൂഹുൽ അസീം അവിടുത്തെ പൊരുത്തം വാങ്ങിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അവിടത്തേക്ക് അല്ലാഹു മഹത്വം നൽകിയിട്ടുണ്ട്, അവിടത്തേക്ക് അല്ലാഹു വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്, വലിയ ആദരവ് നൽകിയിട്ടുണ്ട്. അവരുടെ ബർക്കത്ത് കൊണ്ടാണ് നമ്മുടെ സങ്കടങ്ങളെ വിഷമങ്ങൾ അല്ലാഹു മാറ്റുന്നത്. അല്ലാഹുവേ ഇനിയും സങ്കടങ്ങളെ